ഇന്നത്തേത് 170-ാം എപ്പിസോഡാണ്. വിഷയം സി എൻ ജി ടെർമിനൽ. കേട്ടിട്ടുള്ളതിൽ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലൊന്നാണ് കേരളത്തിലെ എറണാകുളം ജില്ലയിലുള്ള വൈപ്പിങ്കര എന്ന പ്രദേശം. വൈപ്പിങ്കരയുടെ 4 ഭാഗങ്ങളും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതിനാലും അവിടുത്തെ പ്രധാന ജീവനോപാധിയിലും കടലും കായലും ഒക്കെ ആയി ബന്ധപ്പെട്ട് കിടക്കുന്നു. നൂറ്റാണ്ടുകളുടെ വൈവിധ്യം വന്ന മാറ്റങ്ങളാലും കേരളത്തിന്റെ വ്യവസായ ജില്ലയായ എറണാകുളം പട്ടണത്തിനോട് ചേർന്ന് കിടക്കുന്നതിനാലും പട്ടണത്തിന്റെ വളർച്ചയിലും കുതിപ്പിലും വൈപ്പിങ്കരയുടെ കരവിരുത് കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ്. പല പ്രദേശങ്ങളും സാമീപ്യം കൊണ്ടേറെ വളർന്നെങ്കിലും പാലത്തിന്റെ അഭാവത്താലും കുടിവെള്ളത്തിന്റെ കുറവുകൊണ്ടും കേരളത്തിന്റെ മറ്റു പ്രദേശങ്ങളിലെ ഉയർത്തെഴുന്നേൽപ്പ് ഏറെ വൈകിയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അങ്ങോട്ട് കണ്ടെയ്നറും സി എൻ ജി ടെർമിനലും ഒക്കെ വൈപ്പിങ്കരയെ എറണാകുളവുമായി ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ ചരിത്രത്തോടൊപ്പം കൂട്ടി വായിക്കാവുന്നതാണ്. വൈപ്പിങ്കരയുടെ തെക്കൻ കടൽ തീരങ്ങളിൽ ഹെക്ടർ കണക്കിന് ഭൂമി കടലിൽ കൊണ്ടുവന്നു വയ്ക്കുകയും പലതും ജനവാസ മേഖലയായി മാറുകയും ചെയ്തു. അത്തരമൊരു ഭൂപ്രദേശത്താണ് സി എൻ ജി ടെർമിനൽ സ്ഥാപിതമായിരിക്കുന്നത്. ഏറെ ജനസാന്ദ്രമായ വൈപ്പിങ്കരയിൽ സി എൻ ജി ടെർമിനൽ എന്ന ആശയത്തെ വളരെ ആശങ്കയോടാണ് ജനസമൂഹം നോക്കിക്കണ്ടിരുന്നത്. സി എൻ ജി ടെർമിനലിൽ മോക് ഡ്രിൽ വിജയകരമായി നടത്തി എന്ന സി എൻ ജി ടെർമിനലുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകളിലൊന്ന്. നമ്മുടെ സംസ്ഥാനത്തിന്റെ നൂറ്റാണ്ടിനൊത്ത കുതിപ്പിലേക്ക് എത്തിച്ചേരാനായി സി എൻ ജി ടെർമിനൽ വഴി ഒരുക്കുമെന്നിരിക്കെ വീടുകളിലേക്ക് ഗ്യാസ് ലഭിക്കുന്നതിൽ വൈപ്പിങ്ങരയെ പരിഗണിച്ചിട്ടില്ല എന്നതും വൈപ്പിങ്ങരയുടെ ആശങ്ക ഒഴിവാക്കാൻ കൂടുതൽ ജാഗ്രത സർക്കാർ വകുപ്പുകൾക്കും സുരക്ഷാ സംവിധാനങ്ങൾക്കും ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നതും നിലവിലെ വൈരുദ്ധ്യങ്ങളായി തുടരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തുടർന്ന് ലഭിക്കണമെന്നുള്ളത് ഫോളോ ചെയ്തില്ലെങ്കിൽ ഫോളോ ചെയ്യുക. നന്ദി.